ഇവിടുത്തെ ശ്രദ്ധേയമാകുന്നത്. നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് പുതിയൊരു ബിൽ, ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ആകത്തുക മുസ്ലിങ്ങളുടെ വഖഫിൻ്റെ കയ്യേറ്റവും, എന്തിനുദ്ദേശത്തിൽ വാഖിഫീങ്ങൾ വഖഫ് ചെയ്യുന്ന ആളത് ദാനം ചെയ്തുമോ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ കവർന്നെടുക്കുന്നതുമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാരും സംഘടനകളും നേതാക്കന്മാരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അത് ശരിയുമാണ്. അതുകൊണ്ട് തന്നെ വഖഫ് സംരക്ഷണം നമ്മൾ എത്രമാത്രം ബാധ്യത നമുക്കുള്ളതിലുണ്ട്, എന്താണ് വഖഫ് എന്ന് അറിഞ്ഞുകൊണ്ട് ജനാധിപത്യ രൂപത്തിൽ നിയമവിധേയമായി ഈ പുതിയ നിയമത്തെ എതിർക്കുകയും മുസ്ലിം വഖഫ് നിലനിൽക്കാൻ ആവശ്യമായ സംരക്ഷണ നിയമം കൊണ്ടുവരണം എന്നും നാം ആവശ്യപ്പെടേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആദ്യമായി മുസ്ലിം വഖഫിൻ്റെ സംരക്ഷണത്തിന് നിയമം വരുന്നത് 1954. പിന്നെ അതിൻ്റെ പോരായ്മകൾ നികത്തിക്കൊണ്ട് ഒരുപാട് അമെൻമെൻറ്റുകൾ, ഭേദഗതികൾ വലിയ വന്നു, സംസ്ഥാന തലങ്ങളിലും വന്നു. അവസാനം വരുന്ന 2013 ഏറെക്കുറെ മുസ്ലിം വഖഫുകൾ അന്യാധീനപ്പെട്ട് പോവാതിരിക്കാൻ, വിറ്റുപോവാതിരിക്കാൻ ഒക്കെ അത് ഭരിക്കുന്ന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ അന്യാധീനപ്പെട്ട വഖഫ് അത് വാഖിഫ് എന്തൊരുദ്ദേശത്തിൽ നീക്കി വെച്ചോ അതിലേക്ക് തിരിച്ചു വരാൻ ആവശ്യമായ കേസുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അത് വാഖിഫിൻ്റെ അല്ലെങ്കിൽ വഖഫിൻ്റെ ഉദ്ദേശശുദ്ധിക്ക് അനുകൂലമായി തിരിച്ചിട്ടാണ് വകുപ്പുകളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ പുതിയ നിയമം അല്ലാതെ മുസ്ലിങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എത്രമാത്രമെന്ന് വെച്ചാൽ ഗവൺമെൻറ്റുകൾക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് നിയമിക്കുന്ന സമിതികൾക്കും അത് കൈകാര്യം ചെയ്യാവുന്ന അധികാരം എന്ന് മാത്രമല്ല, വഖഫ് ബോർഡുകളിൽ മുസ്ലിങ്ങളല്ലാത്ത പ്രതിനിധികൾ ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ പോലും വെച്ചു. ഏതെങ്കിലും ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുവാൻ ആ സമുദായത്തിൽ പെടാത്ത ഒരാളെ ഗവൺമെൻറ് കടത്തിക്കൂട്ടുന്നത് എത്രമാത്രം അവർ പ്രതിഷേധിക്കുമോ അതുപോലത്തെ സംഗതിയാണ്. അത് വളരെ ദൗർഭാഗ്യകരമായ സംഗതിയാണ്. മുസ്ലിം ഉമ്മത്ത് കക്ഷിഭേദമന്യേ അതിൻ്റെ എതിരിൽ രംഗത്തുണ്ട്. ഇപ്പോഴും വന്ന ഒരു ആശ്വാസ നിലപാട്, ഇത് ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് പുനഃപരിശോധിക്കാൻ ഏൽപ്പിക്കേണ്ട കമ്മിറ്റി ഏറെക്കുറെ മുസ്ലിങ്ങളുടെ വികാരവും പ്രതിഷേധവും ഉൾക്കൊണ്ടു എന്നതും, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടം ഒറ്റപ്പെട്ട് നിയമം പിൻവലിക്കപ്പെട്ടേക്കുമെന്ന പ്രതീക്ഷയാണ് പറഞ്ഞു വരുന്നത്. വഖഫിൻ്റെ ഇസ്ലാമിക മാനവും പ്രാധാന്യവും ഞാൻ പറഞ്ഞു. വഖഫ് എന്ന സാങ്കേതിക അർത്ഥം ഒരു സമ്പത്ത്, അത് മൂല്യമുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഉപകാരം. ഇത് എന്നെന്നും നിലനിൽക്കാൻ വേണ്ടി, എൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി, നശിച്ചു പോകാൻ നിലനിൽക്കാൻ വേണ്ടി നീക്കി വെക്കുന്നതിനാണ് വഖഫ്. വെക്കുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിർത്തി വെക്കുക, അഭിവിൽക്കാൻ പാടില്ല. തൻ്റെ ഭരണശേഷം തൻ്റെ അനന്തരവാസികൾക്ക് വൈകം കിട്ടുന്നതല്ല, അതിൻ്റെ ഉടമാവസ്ഥ. പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ട് പോവുക എന്നത് വാഖഫിൻ്റെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് വ്യത്യസ്ത രൂപങ്ങളിലാണ്. ഫിഖ്ഹിൻ്റെ ഭാഷയിൽ രണ്ട് തരം വഖഫുകളുണ്ട്. ഒന്ന് വഖഫുൽ ദുരി അല്ലെങ്കിൽ വഖഫുൽ അഖിലി, കുടുംബം തന്നെ കൈകാര്യം ചെയ്യുന്നു. കൈകാര്യകർത്താവ് തൻ്റെ കുടുംബത്തിൽ ഇന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നിലവിലുള്ള അംഗങ്ങളിൽ വയസ്സിന് മൂത്ത പുരുഷനായിരിക്കും, സ്ത്രീയായിരിക്കും എന്നൊക്കെ, അതിൽ എന്താണോ വാഖിഫ് ഉദ്ദേശിച്ചത് അപ്രകാരം. മറ്റൊന്ന് വഖഫുൽ ഖൈരിയ, ജനങ്ങളിലേക്ക് അതിൻ്റെ ഖൈർ പോകുന്നത്, അതാണ് പള്ളിക്കും പ്രതികാരക്കും മറ്റും നീക്കം വെക്കുന്ന വഖഫുകൾ. രണ്ടും രണ്ടാണ്, രണ്ടിൻ്റെ ഉദ്ദേശം നീ ഒരർത്ഥത്തിൽ ശരിയാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ വഖഫ് വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. മദീനയിൽ മുൻ സമുദായങ്ങളിലും അന്ന് നിലവിലുള്ള അറബി ജാഹിലിയ മുശ്രിക്കുകളിലും ഈ രൂപത്തിൽ വഖഫ് നിലവിലില്ല. അള്ളാഹുവിൻ്റെ മാർഗം കൂലി ഉദ്ദേശിച്ച് പലരും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ഇസ്ലാം വിവാഹം ചെയ്യുന്ന വഖഫ് കാണുന്നത് ഇസ്ലാം ചരിത്രത്തിലാണ്. മറ്റു മതങ്ങളിലും വേദങ്ങളിലും അത്ര വ്യക്തമായിട്ട് ചരിത്രം ബാക്കിയില്ല, ഉണ്ടായിരിക്കാം, ഇന്ന് ബാക്കി കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോഴും ആദ്യം മസ്ജിദ് ഖുബ നിർമ്മിച്ചു, പിന്നെ മദീനയിലെത്തി മസ്ജിദുൽ നബവി, ഇന്നത്തെ മദീനയിലെ പള്ളി നിർമ്മിക്കുന്ന സ്ഥലം അന്വേഷിച്ചപ്പോഴത് ഇഷ്ടപ്പെട്ട റസൂലിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അബൂ അയ്യൂബിൽ അൻസാരി എന്ന സഹാബിയുടെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ള രണ്ട് യത്തീം കുട്ടികളുടെ, സഹീല് സുഹൈല് എന്നാണ് കുട്ടികളെ പേര്. റസൂൽ അവിടെ പള്ളി നിർമ്മിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ആ കുട്ടികളും അദ്ദേഹം ഒരു രക്ഷിതാവുന്നു, ഞങ്ങളത് സൗജന്യമായി നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മൈനർമാരായ അതികുട്ടികളായ റസൂൽ അങ്ങനെ അത് ഏറ്റെടുത്തില്ല, പകരം വില നിശ്ചയിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വന്തം മൂല്യം അതിൻ്റെ പകരം വില നൽകി വാങ്ങുകയും അത് പള്ളിയായി പ്രഖ്യാപിക്കുകയും. അപ്പോൾ ആദ്യത്തെ മദീന മസ്ജിദ് നബിയുടെ വാഖിഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്.
പിന്നീട് നമുക്ക് ഒരുപാട് ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. വഖഫ് ചെയ്ത വസ്തു പള്ളി അല്ലെങ്കിൽ മദ്രസ അല്ലെങ്കിൽ ദീനീ സ്ഥാപനം എന്ന് മാത്രമല്ല, നമ്മൾ അവിടെയും ഊന്നൽ നൽകാറുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോഴും മനുഷ്യോപകരം ഉപകാരപ്രദമായ ഭൗതികമായ ആവശ്യങ്ങൾക്കാണ് കൂടുതലും കാണാൻ കഴിയും. ഒരു ഉദാഹരണം, മദീനയിലൊരു കിണറുണ്ട്, ബീറു റൂമ എന്നാണ് അതിൻ്റെ പേര്. അതൊരു ജൂതൻ്റെ ഉടമസ്ഥതയിലാണ്. രണ്ട് സംഭവം അവതരിക്കപ്പെടുന്നുണ്ട്. ഒന്നിങ്ങനെയാണ്, അദ്ദേഹം അതിൻ്റെ വെള്ളത്തിന് രൂക്ഷമായ ക്ഷാമമുള്ള കാലത്ത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വിലക്കാണ് വിറ്റിരുന്നത്. ഒരു തൊൽപാത്രം വെള്ളത്തിന് ഒരു പാത്രം ധാന്യം എന്നൊക്കെ പറഞ്ഞ് വിലക്ക് വിറ്റു. ഇത് വിശ്വാസികൾ വളരെ പ്രയാസം അനുഭവിച്ചു. സുലഭമായി വെള്ളമുള്ള ഒരു കിണർ വെള്ളം എടുക്കുന്നത് തടയുകയും വില ചെയ്യുകയും ചെയ്തു. കുടിവെള്ളം പൊതുവായിട്ട് പ്രഖ്യാപിക്കുക. റസൂൽ സ്വലാസനം പറഞ്ഞു, ആരാണത് വാങ്ങി പൊതുസമൂഹത്തിന് നീക്കിവെക്കാൻ തയ്യാറുള്ളത്, അവൻ ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. ഈ ഉടമ അതി വിൽക്കാൻ തയ്യാറതുമില്ല, ദാനം നൽകാൻ തയ്യാറതും. ഇത് കേൾക്കാനിടയാണ് ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അത് മദീനയിൽ സംബന്ധിക്കുന്ന പ്രധാനിയാണ്. നബിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഓഫർ അത് വാങ്ങി സദഖ ചെയ്താൽ അവന് ജന്നത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഓഫർ നിലവിലുണ്ടോ, ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടുമോ? അതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടമയെ കണ്ട് ചോദിക്കുന്ന വില കൊടുത്ത് 35,000 ദിർഹം എന്ന പ്രതീക്ഷയുള്ള വലിയ വില കൊടുത്ത് അത് വാങ്ങുകയും ഫീസ് അഭിയില്ല. ഉടമാവകാശം അള്ളാഹുവിനും, അതാണ് വഖഫ് എന്ന് പറഞ്ഞത്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് സ്വന്തം ഒരു അധികാരം ഇല്ല. അള്ളാഹു റസൂൽ അത് തൃപ്തിപ്പെടുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് മദീനയിലെ പ്രകടമായ ഒരു വഖഫാണ്. ഇത് പള്ളിക്കല്ല വഖഫ് ചെയ്യുന്നത്, അതിൻ്റെ വെള്ളം, അതിലെ ഉൽപ്പന്നം, അതിലെ ഉപകാരം. അഴമ്പത്തുന്നാസ്, ജനങ്ങൾ, ഇവിടെ മുസ്ലിം വന്നോ ചോദന വ്യത്യാസമില്ല, ജനങ്ങൾക്ക് ഇഷ്ടം പോലെ കുടിക്കാതെ വഖഫിയാണ്. ഇങ്ങനെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു സഹാബി, അദ്ദേഹത്തിൻ്റെ പേര് അബുൽ സയ്യിദ് ബിൻ അബ്ബാദ റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിൻ അബ്ബാദ റസൂലിനോട് ചോദിക്കുന്നത്, എൻ്റെ ഉമ്മ മരിച്ചു, എൻ്റെ ഉമ്മക്ക് ഇനിയും പ്രതിഫലം കിട്ടാൻ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഉമ്മക്ക് ഉമ്മൻ്റെ മരണശേഷം പ്രതിഫലം എന്ത് ചെയ്യുമ്പോൾ റസൂൽ പറഞ്ഞത്, മാറും, വെള്ളം കൊടുക്കും ജനങ്ങൾക്ക്. ഇപ്പം അദ്ദേഹം ഒരു കിണർ കുഴിച്ച് കൊടുത്തിട്ടുണ്ട്. കിണർ കുഴിച്ച് വഖഫ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, ഊന്നൽ നൽകിയൊരു സംഗതിയാണ്. ജനങ്ങളുടെ ഉപജീവന മാർഗത്തിന് മാർഗമുണ്ടാക്കുക എന്നത് ദീനാണ്. ആരാധനകളും ചടങ്ങുകളും ഖുർആനും മാത്രമല്ല ദീന് എന്ന് നമ്മൾ അവിടെ നോക്കും. മാത്രമല്ല, ഇസ്ലാമിലെ ആരാധന തന്നെ അതിലെ വലിയ ഘടകമാണല്ലോ സക്കാത്ത്. അത് വെറും ജനങ്ങൾക്ക് ഭൗതികമായി ഉപകാരം കിട്ടുന്നതാണ്, തൻ്റെ ധനത്തിൽ മറ്റോട് കൊടുക്കുക എന്നുള്ളത്. ഒരുപാട് ചരിത്രം കാണാൻ കഴിയും. കുതിരയെ വാങ്ങി അള്ളാഹു മാർഗത്തിൽ വഖഫ് ചെയ്തു. ആ കുതിര ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിൻ്റെ മനഫഅത്തിൽ, അന്നത്തെ ആവശ്യം അതാണ്, അന്നത്തെ ആവശ്യമാണ് കുതിര. ഉദാഹരണം പറയുന്നത്, സത്രങ്ങൾ നിർമ്മിക്കുക വലിയൊരു വഖഫായിട്ട് കാണാൻ കഴിയും. സത്രം എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ, അവൻ കച്ചവടത്തിനാവട്ടെ, പഠിക്കാൻ ദീനി പഠനമാവട്ടെ, ഭൗതികമാവട്ടെ, ദുനിയാവട്ടെ, അജ്ജ് യാത്രയാവട്ടെ, യാത്രക്കാരുടെ അന്ത്യം ഉറങ്ങാനുള്ള ഭവനങ്ങളാണ് സത്രം. അത് വാടക വാങ്ങാതെ ആ യാത്രക്കാരൻ താമസവും സുരക്ഷിതത്വവും ഭക്ഷണവും നൽകാൻ വലിയ സ്വത്തുക്കൾ മുൻഗാമികൾ വഖഫ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെമ്പാടും ബോംബെയിലെ മുസാഫർ ഖാന ഉദാഹരണം, ഹാജിമാർക്ക് ഒരു പൈസയും വാടക കൊടുക്കാതെ അവിടെ താമസിച്ച് എന്നാണോ അവൻ്റെ കപ്പൽ പുറപ്പെടുന്നത് അതുവരെ അവിടെ കഴിയാനുള്ള സൗകര്യം ഇന്നും നിലവിലും. അതൊക്കെ നമ്മുടെ മുസ്ലിം പൂർവികർ ചെയ്തതാണ്. ഇന്നത്തെ കോടിക്കണക്കിന് വില പിടിക്കുന്ന സ്ഥാപനങ്ങളാണ് പട്ടണത്തിന് നടുവിലുള്ള വലിയ സ്ഥാപനങ്ങൾ. അതിലെ സംരക്ഷണ കുറവുകൊണ്ട് കുറക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വലിയ പട്ടണങ്ങളിൽ, ഇപ്പോൾ കൽക്കത്തയിലുണ്ട് സാധിക്കാത്ത, ഇപ്പം മുസ്ലിങ്ങൾ 1000 കൊല്ലത്തോളം ഭരിച്ച രാജ്യമാണ് ഇന്ത്യ. മുഗളന്മാരും അതിന് മുമ്പും മുസ്ലിം രാജാക്കന്മാരും വരവന്നിട്ടുണ്ട്. രാജാക്കന്മാരും ഒരുപാട് ഇത്തരം വഖഫുകൾ നീക്കി വെച്ചിട്ടുണ്ട്. കാശ്മീരിലൊക്കെ ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട്. പക്ഷേ അത് ദുഃഖകരമായൊരു വസ്തുത, ആ വാഖിഫിൻ്റെ നീയത്ത് അത് അതിൻ്റെ ആധാരങ്ങളിൽ ഉണ്ടാവും. ഇന്ന ഉദ്ദേശത്തിന് ഞാൻ വഖഫ് ചെയ്യുന്നു, ഇന്ന ആളുകൾ ഇന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യണം, അതാണ് അതിൻ്റെ ഷർത്തുകൾ. മിക്കവാറും അതിന് ആധാരങ്ങൾ ഉണ്ടാവും, അതിലുണ്ടാവും. അതിൽ പൊതുവിലുള്ള നിയമം ഇത് അള്ളാഹുവിൻ്റെതാണ്. അപ്പോൾ ഒരു വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവകാശികൾക്ക് അതിൻ്റെ മാനേജ്മെൻ്റ് അല്ല, അത് ഉടമാവകാശപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ അതിൽ മക്കൾക്ക് വീട് ഉണ്ടാക്കാനും പാടില്ല. എന്ന് മാത്രമല്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. വൺ ടൈം വഖഫ് ആൾ ടൈം വഖഫ് തന്നെ, ഒരിക്കലും വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നേക്കും ചെയ്യാമാൻ വരും. അതിൻ്റെ ഉടമ പിന്നെ അള്ളാഹുത്തല. അതിന് ഷറഈ കൊടുത്തൊരു വാക്ക് അറബിയിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തരീഫ് വഖഫു ഹിബ്സുൽ ഐൻ. വഖഫ് എന്ന് പറഞ്ഞാൽ ഹിബ്സുൽ ഐൻ അലാ ഹുക്മി മിൽക്കില്ലാഹി തആല. ഒരു ഐനെ വസ്തു, ഒരു ഭൂമിയാവട്ടെ, കിണറാവട്ടെ, മരാവട്ടെ, അതിനെ നിർത്തിവെക്കുക, അതിൻ്റെ കൈമാറ്റം നിർത്തിവെക്കുക, ഹിബ്സ് തടഞ്ഞു വെക്കുക.
എല്ലാ ഹുക്കുമി മിൽക്കില്ല അള്ളാഹുവിന്റെ ഉടമസ്ഥയിൽ എന്ന വിധത്തിൽ. ഇത് കെട്ടിടങ്ങളാവാം, ഭൂമിയാവാം, തോട്ടങ്ങളാവാം, കിണറാവാം, മുസാഫർഖാനകൾ നിർമ്മിച്ചു നൽകാം എന്ന് മുതൽക്ക് മരങ്ങൾ. ഇപ്പം പഴയ കിതാബിലൊക്കെ ഉദാഹരണം പറയുമ്പം ഈത്തപ്പന മരം, ആ മരത്തിൻ്റെ കാലാവധി കഴിയുന്നതുവരെ അത് വഖ്ഫാണ്. അതിന് ശേഷം അതിനുള്ള അതിൽ സംരക്ഷിച്ചു കൊണ്ടുവരുന്നത് അന്നത്തെ കൈകാര്യം കർത്താവ് ചുമതലയുമാണ്. പറഞ്ഞു വരുന്നത് സുൽസലാസമരത്തിൽ പറഞ്ഞു, ലന്തനാലുൽ ബിർഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫൈ അല്ലാഹു അറിയും അല്ലേ. സൂറത്ത് ഇബ്രാ നാലാമത്തെ ജുസ് തുടങ്ങുന്നത് ലന്തനാലു എന്ന് പറഞ്ഞിട്ടാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴേ അർത്ഥം നിങ്ങൾക്ക് അള്ളാഹുന്റെ പുണ്യം കിട്ടൂല, ലന്തനാലുൽ ബിർഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കും. ഇഷ്ടപ്പെട്ട മുതൽ അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴേ നിങ്ങൾ പൂർണ്ണമായ പുണ്യം ലഭിക്കൂ. നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നു അത് അള്ളാഹു അറിയും. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ അല്ലാഹു അറിയും. ഈ ആയത്തിറങ്ങിയപ്പോൾ അന്ന് മദീനയിലെ മുസ്ലിങ്ങളിൽ ഏറെക്കുറെ സമ്പന്നനായിരുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു റസൂലിനോട്, റസൂൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം, ഒരുപാട് തോട്ടങ്ങളുണ്ട്, ഏറെ തോട്ടങ്ങളുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട മദീന പള്ളിയുടെ മദീന മുനവ്വറയുടെ തൊട്ട് മുമ്പിലുള്ള എൻ്റെ ഈ തോട്ടമാണ് ദിറുഹാർ എന്നാണ് അതിൻ്റെ പേര്. ആ തോട്ടം റസൂലുള്ളാഹിക്കും വളരെ ഇഷ്ടമായിരുന്നു. അള്ളാഹു റസൂൽ ഒഴിവു സമയങ്ങളിൽ ആ തോട്ടത്തിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. അവിടെ അരുവിയിൽ നിന്ന് കിണറിൽ നിന്ന് ശുദ്ധജലം കോരി കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യന് ആ ഒഴിവ് കിട്ടുമ്പോൾ തോട്ടങ്ങളിൽ അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ അതൊക്കെ ഒരു മനുഷ്യസഹജമായ വാസനയാണ്. അത് റസൂലുള്ളാഹി തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്കും വല്ലാതെ ഇഷ്ടപ്പെട്ട തോട്ടമാണ്, എൻ്റെ മദനികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടമാണ് ബീറൂഹ. ഈ ആയത്ത് ഓതിക്കൊണ്ട് ബൂത്തല്ല റസൂലിനോട് പറഞ്ഞു, ഞാനിത് എനിക്ക് പരലോക ഭൂമി ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ എനിക്ക് ഒഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്തത് ഏറ്റവും താന്നതല്ല കൊടുക്കേണ്ടി, ഇഷ്ടമല്ല കൊടുക്കേണ്ടത് നല്ല ഖുർആൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മദനിയാണ്. ഈ സമ്പത്താണ് അപ്പൊ റസൂലുള്ളാഹി ഒപ്പുമ്പോൾ അല്ലെങ്കിൽ താനം തീരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മറുവശം അതിനെ നമ്മൾ പഠിപ്പിക്കുന്നത്. റസൂൽ പറഞ്ഞു, അല്ല അബൂത്തല്ല നിങ്ങൾക്ക് അന്തരവാസികളും മക്കളും ബാധ്യതകളൊക്കെ ഉണ്ടല്ലോ, മുഴുവൻ കൊടുക്കേണ്ട എന്ന് പറയുകയും എന്നാൽ മൂന്നിൽ രണ്ട് അല്ല പകുതി എന്ന് പറഞ്ഞ് ചുരുക്കിപ്പിക്കുകയും മൂന്നിലൊന്ന് സുലുസു വലിയ സ്വത്താണല്ലോ കൊടുക്കേണ്ട. റസൂൽ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ അറിയുന്ന റസൂൽ ഫിക്തീയമായി ചെയ്ത നിർദ്ദേശമായിരിക്കും. ഏതായാലും ശരി, അബൂത്തല്ലയുടെ ആ സന്നദ്ധതയും അത് കുടുംബത്തെ വയ്യാധാരമാക്കിയുള്ളത് മുഴുവൻ കൊടുക്കരുത് എന്നൊരു അധ്യാപനവും ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന് മറ്റൊരു മുഫിൻ്റെ ഉദാഹരണമാണ്. ഇനി ഭക്ഷണം, താമസം, ഇത്തരം ഫീ സബീലില്ല അള്ളാൻ മാർഗത്തിന് നിങ്ങൾക്ക് ഉപകാരമുള്ള എല്ലാം വഖഫാണ്. അതിൽ പഴയകാല വാഹനങ്ങൾ മൗസഫ് വഖഫ് പള്ളി ഉണ്ടാക്കിയത് തീഹാനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞ് വൃക്ഷങ്ങൾ, തണൽ വൃക്ഷങ്ങൾ, റോഡിലെ ഒരു മാവിൻ്റെ അണ്ടി മുളച്ചത് കണ്ടാൽ അതെടുത്ത് അത് വളരാൻ പറ്റിയ സ്ഥലത്ത് പൊതുസ്ഥലത്ത് കുഴിച്ചിട്ട് അത് വളർന്ന് പന്തലിച്ച് അതിന് പോയി യാത്രക്കാരൻ്റെ തണലേകുമ്പോൾ അതിലെ കായ്കനികൾ പക്ഷി മൃഗാദികൾ ഭക്ഷിക്കുമ്പോൾ അതുപോലും നിലനിൽക്കുന്ന പുണ്യകർമ്മമാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ സ്വഭാവം നമ്മളൊന്ന് സ്വയം മാറ്റി മനസ്സിലാക്കുകയും അത് ഇക്കാലത്ത് പ്രത്യേകിച്ച് ഇതര സമൂഹത്തിന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി മാത്രം മഹാന്മാർ സ്ഥലം വഖഫ് ചെയ്തിരുന്നുണ്ടാവണം. അപ്പം അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വഖഫുകൾ പോയത്. ഇന്നത്തെ ഭാഷ പറയുമ്പോൾ അന്ന് മുസഫ് വഖഫ് ചെയ്തു, കിതാബ് വഖഫ് ചെയ്തു, ദർസിൽ കുട്ടികൾക്ക് പഠിക്കുവാനും പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ ശമ്പളത്തിനും വഖഫ് ചെയ്തു, പള്ളിയിൽ വിളക്ക് കത്തിക്കാൻ വഖഫ് ചെയ്തു തുടങ്ങിയ പൊതു ഖൈരിയായ വഖഫുകളും കുടുംബത്തിലെ കഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കാൻ കുടുംബനാഥൻ കൈകാര്യം ചെയ്യണം, അതിൽ ഇന്നിന്ന വശം ദീനിയായി ചെലവഴിക്കണം, ഖുർആൻ ഓതുക, ഓതിപ്പിക്കുക, കഴിച്ച് ബാക്കി കുടുംബത്തിലെ പൊതു അത്തരം വഖഫുകളൊക്കെ ഉണ്ട്. അതൊക്കെ സാധുവായ വഖഫുകളാണ്. നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വഖഫ് പാടില്ല, തൻ്റെ ഉടമയിലുള്ളതല്ലാത്ത ദുഃഖ് ചെയ്യാൻ പാടില്ല എന്നൊരുപാട് ഷർത്തുകളും നമ്മുടെ ഫിഖ് കിതാബുകളിൽ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വഖഫ് എന്ന സംഗതി സുന്നത്താണോ എന്ന് ചോദിച്ചാൽ ഫുഖാക്കൾ അതിന് കൊടുത്ത പേര് സുന്നത്ത് എന്ന സാധാരണ ഐച്ഛികം, അതിനുപ്പരി വളരെ മിടുക്കായ പ്രത്യേകതയുള്ള സുന്നത്ത് എന്നതിന് ഫിഖ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മുസ്തഹബ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയിലൊക്കെ അൽ വഖഫ് മുസ്തഹബ് എന്നാണ്. വഖഫ് ചെയ്യാൻ ഉദ്ദേശിച്ച് വന്ന ആളുകൾക്ക് അല്ലാഹു റസൂൽ അതിനൊക്കെ ഗൈഡൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് പ്രസിദ്ധമായ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ട ഹദീസാണ്, ഇദാ മാത്തൽ ഇൻസാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മാത്തൽ ഇൻസാൻ യങ്കത് അന്നു അമലു ഇല്ലാ മിൻ തലാ, ഒരു മനുഷ്യൻ കണ്ണടച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അമലുകൾ പിന്നെ നിന്നു, ഇല്ലാ മിൻ തലാ മൂന്ന് കാര്യങ്ങളുണ്ട്. മൂന്ന് കാര്യം അവന് പിന്നെയും ഇതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. അമലു സാലിഹ് അവൻ മരിച്ചോടെ പിന്നെ തുടരാൻ കഴിയില്ല, കാരണം നോബു സദത്തേക്ക് മരിച്ചോടെ അവസാനിച്ചു ഇനി കിട്ടില്ല. ഇനി കിട്ടുന്നത് മൂന്ന് കാര്യം പറയുന്നത്, ഒന്ന് വലതും സ്വാലിഹും യദുഉ ലഹു,
അപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്. മക്കളായാൽ പോരാ, വളരെ സാലിഹായിരിക്കണം. ആ മക്കൾ എന്ത് സൽക്കർമ്മം ചെയ്യുന്നു അതിന്റെ കൂലി പരിശേഷം പാപ്പക്കുണ്ട്. അവിടെ ഇപ്പൊ തർക്കിക്കുണ്ട്, അങ്ങനെ ഓദ്യാ കിട്ടോ, ഓദിച്ചാ കിട്ടോ, ദുആ കിട്ടോ, അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു സദഖത്താണ് മക്കളുടെ സാലിയാക്കണം. മക്കളുടെ പ്രാർത്ഥന, മക്കളുടെ ദാനം, പാപ്പയുടെ ഉമ്മയുടെ പ്രതിഫലം ആഗ്രഹിച്ച് മക്കൾ ചെയ്യുന്നതൊക്കെ അതിലേ പറ്റും. മറ്റൊന്ന് ഇൽമുൻ യന്തഫി, താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നൽകിയ വിജ്ഞാനം, ഇൽമ്, താൻ കുറേ വിദ്യാർത്ഥികളെ, ശിഷ്യന്മാരെ പഠിപ്പിച്ചു, അവരാ വിജ്ഞാനം കൈമാറിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതെല്ലാവർക്കും കയ്യിൽ അലിമികൾക്കായി ചിന്തിക്കേണ്ട ഇൽമ് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിന്റെ കിതാബ് എന്ന് മാത്രമല്ല അർത്ഥം, ജനോപകാരപ്രദമായ അറിവുകൾ കൈമാറ്റം ചെയ്യുക. ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അല്ലേ, അപ്പം വിവര വിതരണം, അത് ഉപകാരപ്പെട്ട അരിമാണെങ്കിൽ അതും അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ഒരാൾക്ക് അറിയുന്ന കാര്യങ്ങൾ പിന്തുണമുണ്ട്, ചില ഔഷധ സസ്യങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, ചില വൈദ്യന്മാരൊക്കെ അത് ആരും പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അവസാനം അത് കൈമാറും. അപ്പം താൻ കൈമാറുന്ന വിജ്ഞാനത്തിൻ്റെ കൂലി ഇൻഷാഅള്ളാഹ് കിട്ടിയിട്ടുള്ളൂ. മൂന്നാമത്തതാണ് വസദഖത്തുൽ ജാരിയ, നിലനിൽക്കുന്ന സദഖ, അതിലാണ് വഖ്ഫ് രൂപപ്പെടുന്നത്. നിലനിൽക്കുന്ന സദഖ എന്ന് പറഞ്ഞാൽ ഖിയാമം വരെ നിലനിൽക്കുന്നതാണ് ഭൂമിയുടെ തുടക്കം. ആ ഭൂമി അവിടെ നിർത്തി താൻ നിർദ്ദേശിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്ത് അതിൻ്റെ മൻഫഅത്ത്, അതിൻ്റെ വരുമാനം, അതിൻ്റെ ആദായം, ചാരിയ ആവശ്യങ്ങൾ ചെലവഴിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിൻ്റെ കബറിലേക്ക്, അദ്ദേഹത്തിൻ്റെ ബർസഖി ജീവിതത്തിലേക്ക് ആ ഗുണം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ചിന്തിക്കുക, ഞാനിവിടെ മരിച്ച് ഈ ചെറു സമ്പന്നനായ ഒരുപാട് സാമൂഹിക പ്രവർത്തനത്തിൽ മരിച്ചു പോയാൽ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണം കിട്ടി എന്ന് എപ്പോഴെങ്കിലും കൂടെയാണോ ചിന്തിച്ചിട്ടുണ്ട്? എന്നെ ഞാനിവിടെ ഈ 60 കൊല്ലം കൊടിത്തൂരി ജീവിച്ചതൊക്കെ ചെയ്തു, എൻ്റെ ശേഷം എൻ്റെ പിൻതലമുറ അല്ലെങ്കിൽ നാട്ടിലെ സ്വത്ത് സമൂഹം എന്നെപ്പറ്റി എങ്ങനെ വിലയിരുത്തുമെന്ന് ചിന്തിക്കേണ്ടത് എൻ്റെ ആവഭാവങ്ങളോ എൻ്റെ സമ്പാദ്യങ്ങളോ എൻ്റെ കെട്ടിടങ്ങളോ അല്ല, മറ്റു മനുഷ്യർക്ക് ഞാൻ അമ്മ തന്ന ഈ ആയുസ് തീർക്കുന്നത് കൊണ്ട് എന്ത് പ്രതികാരം ജനിച്ചു എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം വഖഫുകളും ഇത്തരം നിലയക്കു സദഖത്തോടും ഉണ്ടാവുന്നത്. സദഖത്തും ജാരിയ, നിലയക്കു സദഖ, അതിൻ്റെ ഉദാഹരണങ്ങൾ അക്കാലത്ത് അന്നത്തെ ആവശ്യങ്ങളാണ് പറയുന്നത്. വഴിയാത്രക്കാരൻ്റെ സത്രങ്ങൾ തുടങ്ങി കിണർ, പിന്നെ മരം, നഖൽ, ഈത്തപ്പൻ അടുത്തൊക്കെ തുടങ്ങിയിട്ട് ഇന്ന് വൈജ്ഞാനിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് എൻഡോമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന വരുമാനങ്ങൾ, അതിൻ്റെ മൻഫഅത്ത് ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് നിലനിർത്താൻ സാധ്യമായത് പണ്ടുള്ളവരൊരുപാട് വഖഫ് ചെയ്തു നമ്മൾ അഭിമാനിക്കുന്നു, നമ്മളതിൻ്റെ മൻഫഅത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കും അങ്ങനെയൊക്കെ പറ്റും അന്ന് തന്നതിൻ്റെ ഒരു വീതം മാറ്റി വെക്കുക എന്ന ഒരു ബോധം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇഷ്ടമുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ അള്ളാഹിന്റെ ഹബ്ബ്, അള്ളാഹിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇഷ്ടമാകില്ല. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും വേറെ ആരും അത് അറിഞ്ഞില്ല, അള്ളാഹു അത് അറിയും. ഇനി നമുക്ക് സംരക്ഷണമായിട്ടാണ്, സംരക്ഷണം എന്ന് പറയുമ്പോൾ പാർട്ടി അതിൽ എഴുതി വെക്കും, കുടുംബത്തിൽ എന്നാണ് കൈകാര്യം ചെയ്യുന്നത്, കുടുംബവഖഫാണെങ്കിൽ അല്ലെങ്കിൽ എന്നാണെങ്കിൽ, പിന്നെ അതിൽ പറയും ഇത് ഈ ആളുകൾ ഇല്ലാതെ പോയാൽ, പറഞ്ഞ ഗുണത്തിലുള്ള പിൻഗാമി ഇല്ലാതെ പോയാൽ, അല്ലെങ്കിൽ നിലവിലുള്ള കൈവശക്കാരൻ ഈ ഉദ്ദേശത്തിൽ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നാട്ടിലെ നീതിമാന്മാരായ നാലാളുകൾ അത് ഏറ്റെടുക്കേണ്ടതാകുന്നു. നമുക്ക് പറയും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മഹല്ല് നേതൃത്വമോ പള്ളി കമ്മിറ്റിയോ എന്നാണ് നമ്മൾ അർത്ഥം പറയുന്നത്. ചില വഖഫുകളിൽ പറയും ഈ ഉദ്ദേശം നടക്കാതെ പോയാൽ ഗവൺമെന്റുകൾ അത് ഏറ്റെടുത്ത് നടത്തണം എന്ന് പറയും. അവിടെ ഗവൺമെന്റിന്റെ സ്ഥാനത്തുള്ളതാണ് വഖഫ് ബോർഡുകൾ, ഗവൺമെന്റിന് അതിന് വേണ്ടി മാത്രം മാറ്റിവെച്ച വഖഫ് ബോർഡും വഖഫ് മന്ത്രിയും വഖഫ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉദ്ദേശത്തിൽ. അൽഹംദുലില്ലാ, ഇന്ത്യ രാജ്യം ഇത്രയും കാലം മുസ്ലിം ഭരണത്തിൽ, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മുസ്ലിം ഭരണത്തിലൊന്നുമല്ല എങ്കിലും വഖഫിന് അതിൻ്റെ പ്രാധാന്യം കൽപ്പിക്കുകയും സംരക്ഷണ നിയമം കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ മാത്രമാണ് അതിനെ നിഷ്ഫലമാക്കുന്ന പുതിയ നിയമം കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ബോധവാന്മാരാവേണ്ടതാണ്. അതോടൊപ്പം വഖഫ് എന്നത് ഒരു പുണ്യകർമ്മമാണ്, സാധിക്കുന്ന ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കണം എന്ന രണ്ട് കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയ ആയുസ്, അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്ത്, ഇത് നമ്മുടെ മാത്രം ഉടമയിലില്ല, അതിനൊക്കെ ഹഖുല്ലിൽ ഫുഖറാ, പാവങ്ങൾക്ക് അവകാശമുണ്ട്. അംഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്, സൂറത്തുൽ മുനാഫിഖൂൻ അല്ലേ, ഇടയിച്ച മുഴുക്കുന്ന സൂറത്ത്. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ ചെലവഴിക്കുക മരണം മാസം അതിൽ അവധി എത്തുന്നതിന് മുമ്പ്, അതിലെത്തിക്കഴിഞ്ഞാൽ അവധിയെത്തിക്കഴിഞ്ഞാൽ അത് ഒട്ടും ഭിന്നിപ്പിക്കുകയില്ല എന്നും. പിന്നെ ഒരുപാട് കാര്യം ഒപ്പം എത്തപ്പെടേണ്ടതുണ്ട്. സ്വന്തം ആശ്രിതരെ, സ്വന്തം മക്കൾ ദരിദ്രമാകുന്ന വിധത്തിൽ പോലും ചെലവഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് അള്ളാഹുവിൻ്റെ വജയിൽ ആഗ്രഹിച്ച് നിലയ്ക്കുന്ന രൂപത്തിലുള്ള വ്യവസ്ഥകൾ വെക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യവും ആയുസ്സും അവനിഷ്ടപ്പെട്ട സമ്പത്തും അവനിഷ്ടപ്പെട്ട വിധത്തിൽ ചെലവഴിക്കുവാനുള്ള
തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചെലവഴിക്കുന്നത് നീക്കിവെക്കുന്നത് അള്ളാഹു സ്വീകരിച്ച് അർഹമായ കൃതജ്ഞത അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നമ്മുടെ മരണശേഷവും നമ്മുടെ വർസഖീ ലോകത്തേക്ക് നമ്മുടെ ഉഖ്രവീ ലോകത്തേക്ക് പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ചെയ്യാനുള്ള മനസ്സും അതിനുള്ള സാമ്പത്തിക ശേഷിയും എല്ലാം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പൂർവികർ ഒരുപാട് ചെലവഴിച്ചു, അതിൻ്റെ എല്ലാ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും പിൻഗാമികൾക്ക് അത് സംരക്ഷിക്കാനുള്ള സൗകര്യവും ഉദവിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് ഉപസംരക്ഷണത്തിൽ വന്ന നിയമങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ സമ്പത്തിനെയും അള്ളാഹു കാത്തിരിച്ചുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞിടത്തോളം ഇന്ത്യയിൽ മുസ്ലിം ഉമ്മ നൽകിയ വഖഫിൽ 50% പൂർണ്ണമായോ ഭാഗികമായ അന്യാദീനം പോയിട്ട് പോയിട്ടുണ്ട്. ഈ സ്വത്ത് യഥാവിധി ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്ത് പാകിസ്ഥാനുമായി വിഭജിച്ചു ഒരുപക്ഷം അവിടെ പോയ ശേഷം ഇന്നുള്ള അവസ്ഥയിൽ പോലും ഒരുപക്ഷം മുസ്ലിം ഉമ്മത്ത് മറ്റു സമൂഹ സഹായത്തിന് വേണ്ടി ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ലായിരുന്നു എന്ന് ഇത് സംബന്ധമായി നടന്ന ഒരു പഠനം പോറ്റിയുണ്ടായി. കോടികളും ട്രില്യൺ മില്യൺ രൂപക്കുള്ള സമ്പത്തും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലുണ്ട്, പക്ഷേ അധികവും അറിഞ്ഞുകൊണ്ടോ അറിയാതെ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേദനയും വിചാരവും നാം പങ്കുവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹുവതാല അവൻ കൽപ്പിച്ച വിധ യഥാവിധി നമ്മളാ ഒരു സമ്പത്തും ഒക്കെ മുതലും കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിൽ നമ്മുടെ നേതാക്കന്മാർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ വഖഫിനെയും കാത്തിരിച്ചുമാറാവട്ടെ. യാ അയ്യുല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലകും വയഗ്ഫിർ ലക്കും ദുനൂബകും ومن يطع الله ورسوله فقد فاز فوزا عظيما. ان الحمد لله الذي انعمنا وهدانا الى دين الاسلام نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اعوذ بالله من الشيطان الرجيم. وانفقوا مما رزقناكم من قبل ان ياتي احدكم الموت. صدق الله العلي العظيم. سبحانك الله الذي لا يسوجي فمن نقول ഓർമ്മിപ്പിക്കുക. അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ അഞ്ച് അടിസ്ഥാന കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ പരിശുദ്ധ ഹജ്ജ് കാര്യം. ഇന്ത്യ രാജ്യത്ത് നിന്ന് അടുത്ത ഹജ്ജിന് പോവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഹജ്ജ് കമ്മിറ്റി അതിന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം നമ്മുടെ ഭയലിൽ നിന്ന് ഒട്ടേറെ സഹോദരി സഹോദരന്മാർക്ക് അതിന് അവസരം കിട്ടി. അതിൻ്റെ നിയമങ്ങൾ ഏറെക്കുറെ ലഘുവായിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കോവിഡിന് ശേഷം ഒരു തുറന്ന സൗകര്യം കഴിഞ്ഞ വർഷമാണ് ലഭിച്ചത്. ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് വിശദാംശം പിന്നീട് പറയാം. അങ്ങനെ ഒരു ഭൂതി അങ്ങനെ ഒരു നിയ്യത്തിൽ മനസ്സിൽ മുളച്ച ആളുകൾ ആദ്യമായി ചെയ്യേണ്ടത് അതിൻ്റെ സാമ്പത്തിക ശേഷി തൻ്റെ കടബാധ്യതകളും തൻ്റെ ആശ്രിതരെയും സംരക്ഷിക്കാനുള്ള വകുപ്പ് കണ്ട ശേഷം അതിന് അപേക്ഷ നൽകി ചിന്തിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നന്നായി ദുആ ചെയ്ത് അള്ളാഹുവിനോട് ഇസ്തിഹാറത്ത് നടത്താൻ ഞാൻ അപ്പച്ചിന് അപേക്ഷിക്കുന്നത് സൗകര്യം തരേണ്ടതുണ്ട്. വിശ്വസ്തരായ അറിവുള്ള ആളുകളുമായി മുഷാവറ ചെയ്യണം. ഇതൊക്കെ സുന്നത്തായ സംഗതിയാണ്. ഏതായാലും ആഗ്രഹിക്കുന്ന ആളുകൾ ആ വഴിക്ക് തുടക്കം കുറിക്കണം. അതൊരു ഫർളാണ്. സാമ്പത്തിക ശേഷിയും ആരോഗ്യവും ഉള്ള കാലത്ത് ചെയ്യേണ്ടതാണ്. എല്ലാം പൂർത്തിയായിട്ട് വയസ്സായിട്ട് രോഗിയായിട്ട് നിർവഹിക്കേണ്ട സംഗതിയല്ല എന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നല്ല വരുമാനമുള്ള നല്ല ശമ്പളം വാങ്ങുന്ന നമ്മുടെ മഹലിലെ ചെറുപ്പക്കാരും കൂടി ഇത് കേൾക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടർത്ഥത്തിൽ ഇത് സഹറാണ്. ഒന്ന്, അള്ളാഹിൻ്റെ വെളിക്കുത്തലങ്ങളുടെ സ്ഥലങ്ങളിൽ ആചരാവിടെ സുവർണാവസരം നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല. രാത്രി അയിനഹുവ നീട്ടിവെച്ചാൽ, കാരണമില്ലാതെ നീട്ടിവെച്ചാൽ നാളെ അവൻ ഭൂമിക്ക് പുറത്താണോ അടിയിലാണോ എന്ന് അവനറിയില്ല. ഇതാണ് രോഗം. അതുകൊണ്ട് അത് സ്വയം ചിന്തിച്ച ആളുകൾ നടപടി സ്വീകരിക്കുക. അതൊക്കെ കഴിവുണ്ടായിട്ടും അവർക്ക് ചിന്തിക്കാത്തവരെ ചിന്തിപ്പിക്കുന്നതും നല്ലതാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ല് അവൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ ഹജ്ജ് സെല്ല് വളരെ പ്രശംസാർഹമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ മഹല്ലുകാർക്ക് മാത്രമല്ല പരിസരമായുകാരും കഴിഞ്ഞ വർഷങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഹജ്ജ് ഫർളായ സഹോദരി സഹോദരന്മാർക്ക് എത്രയും വേഗം നല്ല നിലയിൽ പ്രയാസരഹിതമായി മക്ബൂൽ മക്റൂഹുമായ രീതിയിൽ ഹജ്ജ് ചെയ്യാനും അള്ളാഹു അസ്സലാമു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിന്ന് ആ കർമ്മം നിർവഹിച്ച ആളുകളിൽ അള്ളാഹു കബൂലാക്കി അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ തന്നെ അള്ളാഹുക്ക് വളരെ മഹാ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. പല സഹോദരന്മാരും രോഗികളും ദുആ ചെയ്യാൻ ഉസ്സീഫ് നമ്മുടെ ഈ സന്ദർഭത്തിൻ്റെ നിയ്യത്ത് പരിഹരിച്ച് നമ്മുടെ ഇഖ്ലാസ് പരിഹരിച്ച് അള്ളാഹു അവരുടെ അഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ പൂർവീകർ ഒരുപാട് നമ്മൾ ഇവിടെ പറഞ്ഞു പെട്ടെന്ന് മരിച്ചു പോകുന്നു. അള്ളാഹുവിൻ്റെ പ്രതിയറാണ്.
അവർക്കും നമുക്കും നാളെ അല്ലാഹു അവൻ്റെ ജന്നത്തിൻ അടിയിൽ ഉന്നത ഇടം തന്നെ അനുഗ്രഹിക്കുമാറാണ്. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على عبدك ونبيك محمد المصطفى صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم ارحمنا أشرف الخلفاء الراشدين ومن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في فلسطين في جميع أنحاء العالم يا رب العالمين. اللهم إنا نسألك العلم النافع ورزقا واسعا وشفاء من كل داء. اللهم اشف أمراضنا أمراض مرضانا يا شافي الأمراض. اللهم حدد ديوننا يا قاضي الحاجات واقض حوائجنا يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وذكر الله أكبر. أقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر.